నమస్కారం స్పీడ్ న్యూస్. അയ്യന്തോളിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന് പുറകിൽ പോലീസ് ബസ്സിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. സ്വകാര്യ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ തൊട്ടുപുറകിൽ വിയൂർ ജയിലിൽ നിന്നും തടവുകാരുമായി കോടതിയിലേക്ക് വന്നിരുന്ന പോലീസ് ബസ് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ 8 തടവുകാരെയും 9 പോലീസുകാരെയും തൃശൂർ ജനറൽ ആശുപത്രിയിലും സ്വകാര്യ ബസ്സിലെ 8 യാത്രക്കാരെ വെസ്റ്റ് പോർട്ട് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം, മുൻ DYSP ഫേമസ് വർഗീസ് എന്നിവർ ഇഡിക്ക് മുന്നിൽ ഇന്ന് വീണ്ടും ഹാജരായി. റെപ്കോ MD PV ഹരിദാസിനെയും ED ചോദ്യം ചെയ്തു. കരിവന്നൂർ വലിയ പാറത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി മാടായിക്കോണം. കൂടലി വീട്ടിൽ ജോസ് മകൻ ഡിസോലയാണ് മരിച്ചത്. ദേശീയപാത ചാലക്കുടി മുരിങ്ങൂർ ജംഗ്ഷനിൽ ഉടമ കാറിന് തീയിട്ടു. മുരിങ്ങൂർ സ്വദേശിയാണ് കാറിന് തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ഇന്നലെ തീപിടുത്തമുണ്ടായ എരുമപ്പെട്ടി പന്നിത്തടത്തെ ആക്രി ഗോഡൌണിൽ വീണ്ടും തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തൃശൂരിൽ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. മയൂര ഇൻ, വൈറ്റ് പാലസ്, ഹോട്ടൽ സോന എന്നീ ഹോട്ടലുകളിൽ നിന്നാണ് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. ആക്രിക്കടയിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 പേർ പിടിയിൽ. പട്ടാമ്പി സ്വദേശി ഗോപി, കോഴിക്കോട് സ്വദേശി നാഗേഷ് എന്നിവരാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. പളഞ്ഞി അരുവായി കുഞ്ഞുകുളത്തിന്റെ മോട്ടോർപ്പുരയ്ക്ക് സമീപം സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കരിങ്കൽ കൊണ്ട് നിർമ്മിച്ച ഭിത്തികളാണ് തകർന്നത്. ഇലന്തൂർ നരബലി കേസിലെ പ്രതികളെ ക്രൈംബ്രാഞ്ച് സംഘം വിയൂർ ജയിലിലെത്തി ചോദ്യം ചെയ്തു. ഇലന്തൂർ നരബലി കേസിലെ പ്രതികൾ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തിയതായി സംശയം ഉയർന്നതിനെ തുടർന്നാണ് ചോദ്യം ചെയ്തത്. ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ബാലൻ ശാന്തി സ്മാരക വൈദിക സംഘം സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 13 മുതൽ 15 വരെ നടക്കും. കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടികൾക്ക് ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ നേതൃത്വം നൽകും. മുളകുന്നത്തുകാവ് കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ കെൽട്രോൺ നഗറിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റിനെ ഏകപക്ഷീയമായി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ചാണ് 80 പേർ പങ്കെടുത്ത മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. തപാൽ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ പോസ്റ്റ് കാർഡ് ഡിസൈനിംഗ് മത്സരം സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ സജി സാമുവൽ, സാമുവൽ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ കോക്കൂർ മേഖലകളിലെ വിരിപ്പൂ കൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഇത്തവണ കൃഷി പൂർത്തിയാക്കിയത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മേരി മാഠി മേരി ദേശി ദേശ് ക്യാമ്പയിന്റെ ഭാഗമായി അമൃത് കലശ് യാത്ര സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ഹേമശശി കുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് സ്പെഷ്യൽ കൺവെൻഷൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്ര MP ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് നഫീസ കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഒരുങ്ങി കുന്നംകുളം. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലാ സംസ്ഥാന സ്കൂൾ കായികമേളകൾക്ക് കുന്നംകുളം ആതിഥ്യമരുളുന്നത്. ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുന്നതിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കർശന മുന്നറിയിപ്പ്. ഉപയോഗിച്ച എണ്ണ വാങ്ങി പണം നൽകുന്ന പദ്ധതിയോട് സഹകരിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി മന്ദലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് റാഫി മാരിക്കുളം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്തെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് ചാണാടിക്കൽ കുമാരിന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. അനുശോചന യോഗത്തിൽ CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ വിജയികളായ വേലൂർ RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം VM മുഹമ്മദ് ഷഫീഖ് വിജയികൾക്ക് പുരസ്കാരവും കേശവാർഡും സമ്മാനിച്ചു. എറിയാട് വീടിന്റെ വൈദ്യുതീകരണം ഏറ്റെടുത്ത് നടത്തി പെൺകരുത്ത്. വലിയ പറമ്പിൽ അനിലിന്റെ വീടിന്റെ വൈദ്യുതീകരണ പ്രവൃത്തികളാണ് 26 വനിതകൾ ചേർന്ന് പൂർത്തിയാക്കിയത്. കുട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫൊറോണ ദേവാലയത്തിലെ പരിശുദ്ധ ഫാത്തിമനാഥയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ദേവാലയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം വെള്ളിയാഴ്ച വൈകിട്ട് MLA സേബർ ചിറ്റിലപ്പിള്ളി നിർവഹിക്കും.
തിരുവില്ലാമല പാമ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും ചന്ദനമരം മുറിച്ചു കടത്താൻ ശ്രമിച്ച കേസിലെ രണ്ട് പേരെ വനംവകുപ്പ് പിടികൂടി. തിരുവില്ലാമല മലേശമംഗലം വളവിൽ വീട്ടിൽ ഉമ്മർ, വയനാട് പൂരക്കാടി കാര്യമ്പാടി തോപ്പിൽ വീട്ടിൽ പ്രേംകുമാർ എന്നിവരെയാണ് മയ്യന്നൂർ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം വി ജയപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. എ ഐ വൈ എഫ് നേതാവും സി പി ഐ പ്രവർത്തകനുമായിരുന്ന പി പി സുജിത്തിന്റെ 32-ാമത് ചരമവാർഷിക ദിനം സി പി ഐ പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല കൊച്ചു പറക്കൂട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവം 15 മുതൽ 24 വരെ ആഘോഷിക്കും. മാതൃഭാഷ ഭാഗവത കഥാ സപ്താഹ യജ്ഞത്തിന് മങ്ങാട് മുരളീധരൻ നമ്പീശൻ നേതൃത്വം നൽകും. കടങ്ങൂട് പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സാധാരണക്കാരെ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. 7 മാസം മുൻപ് അപേക്ഷ സമർപ്പിച്ചിട്ടും വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ദമ്പതികളും ബന്ധുക്കളും പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചു. യോഗക്ഷേമ സഭയുടെ ജില്ലാ കലാസാഹിത്യമേള 14-15 തീയതികളിൽ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. മേളയിൽ 1000-ലേറെ പേർ പങ്കെടുക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ നാടൻ പാട്ട് കലാകാരൻ അറുമുഖൻ വെങ്കിടങ്ങ് അനുസ്മരണം ശനിയാഴ്ച കരുവന്തലയിൽ നടക്കും. ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ, നാടപ്പാട്ട് കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കുന്നംകുളം ചെറുമനേങ്ങാട് കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം വെള്ളിയാഴ്ച നടക്കും. വടക്കേക്കാട് തടാകം ഫൗണ്ടേഷൻ ചെയർമാൻ എ വി കുഞ്ഞുമുഹമ്മദ് ശിലാസ്ഥാപനം നിർവഹിക്കും. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫുറോണ ദേവാലയത്തിലെ ദർശന തിരുനാൾ 13-14-15 തീയതികളിൽ ആഘോഷിക്കും. 15-ന് രാവിലെ നടക്കുന്ന തിരുനാൾ ദിവ്യബലി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. എടത്തിരുത്തി പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 127 പേർക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ഉദ്ഘാടനം ചെയ്തു. തൊള്ളൂർ പഞ്ചായത്ത് കേരളോത്സവം പോന്നൂരിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലില്ലി ജോസ് അധ്യക്ഷത വഹിച്ചു. പുത്തൂർ സുബോളജിക്കൽ പാർക്കിൽ ഗുഡ്സ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ചുമട്ട് തൊഴിലാളി മരിച്ചു. കല്ലൂർ സ്വദേശി ബേബിയാണ് മരിച്ചത്. സുബോളജിക്കൽ പാർക്കിലേക്ക് ഇരുമ്പ് ചാനൽ കൊണ്ടുവന്ന ഓട്ടോറിക്ഷയാണ് മറിഞ്ഞത്. ചുവരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വൈദ്യുതി കാലിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന മഹേശ്വര എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മിഷൻ ഇന്ദ്രധനുഷ് തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.